കോവിഡ് കാലത്ത് വീടുകളിലെത്തി അണുനശീകരണം നടത്തി മാതൃകയാവുകയാണ് കണ്ണൂർ ആലക്കോട് പഞ്ചായത്തിലെ വൈറ്റ് ഗാർഡ് വളണ്ടിയർമാർ. മുസ്ലിം യൂത്ത് ലീഗിന്റെ നേതൃത്വത്തിലാണ് വളണ്ടിയർമാരുടെ സേവനം നാട്ടുകാരിലെത്തുന്നത്. ഓരോ ദിവസവും ഒട്ടേറെ കോവിഡ് കേസുകളാണ് കണ്ണൂരിലെ മലയോര പഞ്ചായത്തുകളിൽ റിപ്പോർട്ട് ചെയ്യുന്നത്. എല്ലാ ദിവസവും മരണങ്ങളും റിപ്പോർട്ട് ചെയ്യാൻ തുടങ്ങിയതോടെ ജനങ്ങൾ ആശങ്കയിലാണ്. കോവിഡ് ബാധിതരുടെ വീടുകൾക്ക് സമീപത്തുകൂടി പോകാൻ പോലും പലർക്കും മടിയാണ്. ഇതിനിടയിലാണ് സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ട് വൈറ്റ് ഗാർഡ് വളണ്ടിയർമാർ വീട് വീടാന്തരം കയറിയിറങ്ങുന്നത്. ആധുനിക യന്ത്ര സംവിധാനങ്ങളുമായി എത്തുന്ന വളണ്ടിയർമാർ വീടുകളുടെ മുറികളും പരിസരങ്ങളും അണുവിമുക്തമാക്കുന്നു. ജനങ്ങളുടെ ആശങ്കയകറ്റാൻ ഇവരുടെ സേവനം ഒരു പരിധിവരെ സഹായകരമാവുന്നുണ്ട്. 10,000 വിലയുള്ള ഫോഗറും സ്പ്രേയും ഉദാരമതികളുടെ സഹായത്തോടെയാണ് ഇവർ സ്വന്തമാക്കിയത്. ആവശ്യമായ കെമിക്കലുകൾ ചിലർ സൗജന്യമായി നൽകുന്നുമുണ്ട്. വീടുകൾക്ക് പുറമെ വ്യാപാര സ്ഥാപനങ്ങളിലും സർക്കാർ ഓഫീസുകളിലും വാഹനങ്ങളിലും ഇവർ അണുനശീകരണം നടത്തുന്നുണ്ട്. ഇളം പച്ച നിറത്തിലുള്ള യൂണിഫോമും ഇട്ടിട്ടാണ് പ്രതിരോധ പ്രവർത്തനങ്ങളിൽ വൈറ്റ് ഗാർഡ് വളണ്ടിയർമാർ സജീവമാകുന്നത്. സംസ്ഥാന കമ്മിറ്റിയുടെ വൈറ്റ് ഗാർഡ് സംവിധാനം നമ്മുടെ ആലക്കോട് പഞ്ചായത്തിലും വളരെ നല്ല രീതിയിൽ മുന്നോട്ട് പോയ ദുരന്ത മുഖത്ത് കൈത്താങ്ങാകുക, കണ്ണീരൊപ്പുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയാണ് യൂത്ത് ലീഗിൻ്റെ ഈ വൈറ്റ് ഗാർഡിൻ്റെ പ്രവർത്തനം നടക്കുന്നത്. ഇവിടെ ആലക്കോട് പഞ്ചായത്തിൽ ഈ കോവിഡ് കാലത്ത്, ഈ മഹാമാരിയുടെ കാലത്ത് ഒട്ടേറെ കാരുണ്യ പ്രവർത്തനവുമായി വൈറ്റ് ഗാർഡ് മുന്നോട്ട് പോവുക. അണുനശീകരണ യന്ത്രങ്ങളുടെ കൈമാറ്റം നിയുക്ത എരിക്കൂർ MLA സജി ജോസഫ് നിർവഹിച്ചു. മുസ്ലിം യൂത്ത് ലീഗ് ജില്ലാ വൈസ് പ്രസിഡന്റ് MA ഖലീൽ റഹ്മാൻ, TNA ഖാദർ, VA റഹീം, VV അബ്ദുള്ള, ഹനീഫ, PC ആയിഷ എന്നിവർ സംസാരിച്ചു. അണുനശീകരണത്തിന് പുറമെ മരുന്നുകളും നിത്യോപയോഗ സാധനങ്ങളും വീടുകൾ തോറും എത്തിക്കാനും ഈ കൂട്ടായ്മ തയ്യാറാകുന്നുണ്ട്.